മര്യാദയ്ക്ക് മുങ്ങാൻ നോക്കിയ ഞാനാണ് ഒരാവശ്യം കൊണ്ട് പിടിച്ചിരുത്തി മനുഷ്യനെ. ഇപ്പൊ പോയിക്കാം. കണ്ടിന്യൂ വാട്ട് കണ്ടിന്യൂ? ഓ ഒന്നുമില്ല, ഇതിപ്പോ എന്റെ ചാനലായി പോയില്ലേ, അപ്പൊ ഞാൻ തന്നെ ഇൻട്രൊഡക്ഷൻ പറയണല്ലോ, വേറെ ആരും വന്ന് പറയില്ലല്ലോ. ഓക്കെ, ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം ഒട്ടും ഞാൻ ഈ ചിരി ഇങ്ങനെ ചിരിക്കണമെന്നേ ഉള്ളൂ, പക്ഷേ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എൻ്റെ അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ കൂടെ ആയിട്ടുള്ള എൻ്റെ ഹെയർ കെയർ റുട്ടീനാണ്. സത്യം പറഞ്ഞാൽ റുട്ടീനൊന്നും ഇല്ല, വെറുതെ അമ്മയ്ക്ക് തോന്നുമ്പോഴത്തേക്കും കുറേ എണ്ണ വരി തലയിലിടും, അമ്മത്തത് കഴുകി കളയുന്നല്ലാണ്ട് വേറെ റുട്ടീനൊന്നും ഇല്ല അങ്ങനെ. എന്നാലും നമ്മളതൊരു റുട്ടീനാക്കി കാണിക്കണമല്ലോ. അപ്പം അമ്മ ബാക്കി പറയും, എനിക്ക് എത്ര പറയണം, എൻ്റെ മൂഡ് ഫുള്ള് പോയി, ഞാൻ മരിക്കാൻ മുങ്ങാൻ പോയത്. രാവിലെ എൻ്റെ ആരെങ്കിലും തലക്ക് എണ്ണ കിട്ടിയിരിക്കൂ. കാര്യമായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല, എനിക്ക് തോന്നിയതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ ചെയ്യുന്നത് ഹോട്ട് ഓയിലാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ വേറെ കുറച്ച് ചെയ്യാറ് ഹോട്ട് ഓയിൽ എന്ത്? ഹോട്ട് ഓയിൽ മസാജ്. ഹോട്ട് ഓയിൽ മസാജാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കാരണം പിടിച്ചിരുത്തിയിരിക്കുന്നതാണ്. എന്നിട്ടോ ഞാൻ മുടി പിടിച്ച് വലിക്കും, അപ്പോൾ നമുക്ക് എണീക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കാണട്ടെ എന്തൊക്കെ സർക്കസാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ വഴിയെ കാണാൻ സാധിക്കും. രണ്ട് പാത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്, ഒന്ന് ചൂടുവെള്ളം ഒഴിക്കാനും ഒന്ന് ഓയിൽ ഒഴിക്കാനായിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ചൂടുവെള്ളം ഗ്ലാസ്സിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ഇനി അടുത്തത് ഓയിലാണ്. ഓയിൽ ഇത് ഞാൻ നമ്മുടെ വീട്ടിൽ ആട്ടിച്ച വെളിച്ചെണ്ണയാണ്. എല്ലാവരും ചോദിക്കുന്നത് എന്ത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഫ്രീ അഡ്വർടൈസ്മെന്റ് ഫോർ മൈ വീട് പുഞ്ചപ്പറമ്പിൽ ഹൗസ് ചാലക്കുടി. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആട്ടിച്ച, അപ്പോൾ നമ്മുടെ പേരെങ്ങനെ വരും? പുഞ്ചപ്പറമ്പിൽ ഹൗസ് ഓയിൽസ് അന്ന് വരും, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ വരാം. നമ്മുടെ വീട്ടിൽ ആട്ടിച്ച വെളിച്ചെണ്ണയാണ് ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു കുറച്ച് ഇച്ചിരി കാസ്റ്റർ ഓയിലും കൂടെ ഞാൻ ചേർക്കാറുണ്ട്, ആവണക്കെണ്ണ. ആവണക്കെണ്ണ അപ്പോൾ ഇതും കൂടി ഒരു രണ്ട് മൂന്ന് തുള്ളി, അത്ര കൂടുതലില്ല കേട്ടോ. ഈ രണ്ടുപേരും ചേർക്കുന്നത് ഞാൻ ഒഴിക്കട്ടെ കേട്ടോ. പിന്നെ രണ്ട് മൂന്ന് തുള്ളി കാസ്റ്റർ ഓയിലും. എന്തൊക്കെയോ മരകമായ വസ്തുക്കളുടെ തന്നെ തനിപ്പെട്ടു. രണ്ടോയിലും കൂടി നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചൂടായി തുടങ്ങിയിട്ടുണ്ട്, നല്ല ചൂടല്ല. ഇപ്പം നമുക്ക് ഒരു ഏകദേശം ചൂട് ആയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓരോ തുടങ്ങാണ് പണിഷ്മെന്റ്. അതെ, അതിൻ്റെ ഉള്ളിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. എനിക്ക് അറിയാത്ത രീതിയിലാണ്, ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇതൊക്കെ വളർത്തിത്തരമാണെങ്കിലും നമ്മളിങ്ങനെ ഒരു മടിയും ഒരു ചമ്മലും കാണിക്കുന്ന നമ്മൾ ഇരുന്ന് ചെയ്യും. ഞാനിപ്പോൾ കാണിച്ചുതരാം എന്തൊക്കെയാണ്, എത്ര അടി ഉണ്ടാലാണ് ഒരു ഓയിൽ മസാജ് തീരെ എനിക്ക് തിരിച്ച് എനിക്കും കിട്ടും കേട്ടോ. നോക്കിക്കോളും, തുടങ്ങട്ടെ. ആ ബെല്ലൊക്കെ അടിക്കണം ഇനി തുടങ്ങാനായിട്ട്, അങ്ങനത്തെ പരിപാടി കണ്ടോ തുടങ്ങിക്കാൻ പോലെ. നമ്മൾ ആദ്യം തന്നെ ഇവിടെ നിറയിലെങ്കിലും മസാജ് ചെയ്യുക നന്നായിട്ട്. ചെറിയ ചൂടുണ്ട്, നല്ല ചൂടല്ല, ചെറിയ ചെറുതായ ചൂടാണ്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചീപ്പോണ്ടാണ് എടുക്കേണ്ടത്. പക്ഷെ ഞാൻ എനിക്ക് എളുപ്പ വഴിക്ക് ഇങ്ങനെ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ അക്കുമ്മ അവിടെ നിന്നിട്ട് കോരുമുട്ടായി കാണിച്ചതിനെ കൊതിപ്പിക്കുന്നുണ്ട്. ഇഷ്ടം ഇതുപോലെ ഓരോ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ 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 എടുത്തിട്ട് വേണം ഇതിൻ്റെ എല്ലാത്തും നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ തിരുമ്മി തിരുമ്മി തന്നെ പിടിപ്പിക്കണം. ശരിക്കും ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ശരിക്കും ഈ ഓയിൽ മസാജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കേട്ടാ സർക്കസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. എനിക്ക് വേണ്ടിയല്ല ഇരിക്കുന്നത്, തോന്നിവാസം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മെയിൻ സംഭവം. ഇതിൻ്റെ ഇതിൽ മുടി വളർന്നതിൻ്റെ ശരിക്കുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഓയിൽ മസാജ് മാത്രമല്ല കേട്ടോ, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇതൊക്കെ കുറേയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെറുപയർ മുളപ്പിച്ചതും ഒക്കെ കഴിച്ചിട്ടില്ല, അതൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അവരെ കയ്യിൽ നിന്ന് മിഠായി വാങ്ങി കഴിച്ചിട്ട് ഞാൻ അതും കൂടി ഇപ്പോൾ എടുത്ത് കൊടുക്കാം കേട്ടോ. ഒരു മിനിറ്റ് അവിടെ ഇരിക്കുക. അത് ഇത് കഴിക്കില്ല, അത് കഴിച്ചിട്ട് ഇത് കഴിച്ചാൽ മതി. ആ അത് കഴിച്ചിട്ട് ഇത് കഴിച്ചാൽ മതി. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ കണ്ടോ വകച്ചിലെടുത്തിട്ട് എല്ലാ ഇതിലും നന്നായി ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ചുറ്റിനും ഇതുപോലെ തന്നെ കണ്ടോ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം, അഞ്ച് മിനിറ്റ് അല്ല മാക്സിമം ഈ മുടിയുടെ ഉള്ളിൽ എത്തുന്ന വരെ മാക്സിമം ഇതിങ്ങനെ
എല്ലാ എല്ലാ മുടിയിടയിലും നമുക്ക് ഈ ഓയിൽ കിട്ടുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. കോലുമിഠായി അത്യാവശ്യമാണെന്നുള്ള കാര്യം ഇവിടെ തെളിയിക്കുന്നുണ്ട് കേട്ടോ. കോലുമിഠായി അല്ല അടി അടി ഇനി ഈ സൈഡിലേക്ക് ചെയ്യാണ് കേട്ടോ. ഈ അറ്റംവരെ അങ്ങനെ ചെയ്തോണ്ടിരിക്കണേ. അപ്പം നമ്മുടെ ഈ എണ്ണയുടെ ചൂടും കുറഞ്ഞു കുറഞ്ഞു വന്നു തുടങ്ങി. നമ്മൾ ഇത്ര നേരം നല്ല ചൂടുവെള്ളത്തിലല്ലേ വെച്ചത്. അപ്പോൾ ഇതാ ഏകദേശം കണ്ട ഈ ഏറ്റവും കഴിഞ്ഞു. ഇനി ആണ് മസാജ് തുടങ്ങണത് ശരിക്കും. അപ്പം മസാജ് തുടങ്ങുകയാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഈ ബാക്കിൽ നിന്ന് നന്നായിട്ട് ഇങ്ങനെ നല്ല ഈ വിരലുകൊണ്ട് ശരിക്കും നമ്മുടെ കയ്യിൽ ഓയിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. തലയിൽ ഓയിൽ ഉണ്ടെങ്കിലാണ് ശരിക്കും മസാജ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഇതൊക്കെ ഞാൻ എവിടെ നിന്നൊക്കെയോ അറിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുറേ എൻ്റെ വേറെയും അങ്ങനെ നന്നായിട്ട് മസാജ് വേറെയും അങ്ങനെ നന്നായി. ഇനിയാണ് നവരസങ്ങൾ വരാൻ പോണത്. ആണെങ്കിൽ നല്ല മുറുക്കി ഇങ്ങനെ തലയോട് നല്ല മുറുക്കിട്ട് അതിനോട് ചെയ്യാം. ഇതൊക്കെ ആരെങ്കിലും ഇങ്ങനത്തെ മസാജ് വേണ്ടാന്ന് പറയോ? അങ്ങനെ വേണ്ടാന്ന് പറയണ ഈ ലോകത്ത് ഒരേ ഒരു വ്യക്തിയുള്ളൂ. പ്രത്യേകിച്ച് പറയണ്ട. ഞാനൊക്കെ എന്റെ അമ്മയൊക്കെ ഞാനെന്റെ അമ്മയൊക്കെ ഒന്ന് തലയിൽ മസാജ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആളായിരുന്നു. അപ്പൊ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യുക. ഇതുപോലെ കുറച്ചൊരു ഒരു 2-3 മിനിറ്റ് നന്നായി ഇങ്ങനെ മസാജ് ചെയ്യുക. ഈ പിന്നിൽ നിന്ന് മസാജ് ചെയ്യുക. ഓക്കെ കഴിഞ്ഞു. ഈ ഫ്രണ്ടിൽ അതുപോലെ തന്നെ ഒരു 5 മിനിറ്റോളം ഫ്രണ്ടിലും അതുപോലെ നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പം നമ്മുടെ മസാജും കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യേണ്ടത് അതിങ്ങനെ കുറച്ചിങ്ങനെ പാർട്ട് ചെയ്ത് മുടിയെടുത്തിട്ട് മൊത്തം തലയിലും ഫുള്ള് ഇങ്ങനെ ജസ്റ്റ് ഇതാണ്ട ഇങ്ങനെ മുടി വെച്ചിട്ട് നമുക്ക് വല്ലാണ്ട് വലിച്ചിട്ടല്ലേ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുടി വെച്ചിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ 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 കുറേശ്ശെ എടുക്കുക. അതൊക്കെ വന്നോണ്ടിരിക്കും. ഞാൻ എനിക്ക് ഓയിൽ മസാജിന് ഇരിക്കുന്നതാ മൊബൈൽ നോക്കാനല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് തന്നെ ഇങ്ങനെ ഇടുക. അപ്പം ഇതാ പിന്നെ ഇങ്ങനെ വയ്ക്കുക. ജസ്റ്റ് ഇങ്ങനെ വലിച്ച് വലിച്ച് മൊത്തം ഫുള്ള് ഇതുപോലെ ഫുള്ള് മുടി ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ വയ്ക്കുക. ജസ്റ്റ് ഇങ്ങനത്തെ ഒന്ന് വലിക്കുക കണ്ടോ. വയ്ക്കുക വലിക്കുക അങ്ങനെ മൊത്തം ചെയ്യുക. അപ്പം നമ്മുടെ മുടി പിടിച്ച് വലിക്കല് കഴിഞ്ഞു. ഇങ്ങനെ കാര് ചെയ്യും. ഇനി അടുത്തത് ഇനി ഒരു ഇതും കൂടെ ഉള്ളു. കാര് ചെയ്യും ഇങ്ങനെ കാര് ചെയ്യും. അതെ, അതുകൊണ്ടാണ് മറ്റുള്ള അമ്മമാരുടെ മക്കളൊക്കെ ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ഈ ഹെയർ ഇങ്ങനെ ഇത്ര നല്ലതായിട്ട് വരണേന്നൊക്കെ. ഇനി അടുത്ത ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോ അപ്പോ ഇനി നമുക്ക് ഒരു ഇതും കൂടെ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 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 ഒന്ന് നന്നായിട്ടൊന്ന് ഉണ്ടാ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ അതെ ഒന്ന് മൊത്തത്തിൽ മസാജിലാണ് എല്ലാ കാര്യം ഇരിക്കുന്നത്. നന്നായി ഇങ്ങനെ 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 എന്തായാലും ഞാൻ ചെയ്തിട്ട് മുടിയാവണ്ടല്ലോ എനിക്ക് അത്ര മതി. അപ്പം നമ്മൾ ഈ വീട്ടിലൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനത്തെ ഇതൊക്കെ നടക്കുള്ളൂ. പുറത്തേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ കുറച്ച് ഷോർട്ട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതായത്
എന്തായാലും ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യണം. പിന്നെ ചിലരൊരു ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഓയിൽ സാധാരണ അടുപ്പിൽ വെച്ച് ചൂടാക്കാറുണ്ട്, എനിക്കോണം അതിലും നല്ലത് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡയറക്റ്റ് നമ്മൾ നല്ല ചൂട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്, ചെറിയ ചെറിയ ചൂട്, ചെറുതായിട്ട് ചൂട് പാടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നല്ലത് എപ്പോഴും ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൽ ഇത് വെച്ചിട്ട് അതിനകത്ത് ഓയിലൊഴിച്ച് പയ്യനെയുള്ള ചൂടാണ് നല്ലത്. അപ്പൊ നമ്മുടെ മസാജിങ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അടുത്ത കൊല്ലം മാർച്ചിന് ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു 10-20 മിനിറ്റ് വെച്ചിട്ട് അരമണിക്കൂർ അത്രയൊക്കെ മതി, അത്രയൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പൊ നമ്മൾ വളരെ സുന്ദരിയായിട്ട് വരും. അങ്ങനെ നമ്മുടെ മസാജൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാവരും ചോദിക്കും മുടിയുടെ തുമ്പത്തേക്കൊന്ന് ഓയിൽ തേച്ചില്ലേ എന്ന് ചോദിക്കും. ശരിക്കും നമ്മൾ തലയോട്ടിലാണ് ശരിക്കും വെച്ച് പിടിപ്പിക്കേണ്ടത്, തലയോട്ടിലാണ്. എന്നാലും നമ്മുടെ മുടിയുടെ ഒരു സ്ട്രക്ചർ അതേപോലെ ഇരിക്കാൻ എന്നാലും തലയിലടുത്ത് എന്നാലും അങ്ങനെ ഇവിടെ ദുരിതം ചെയ്തു തരും. എന്നാലും എന്നാലും നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. മൊത്തം ഈ മുടി മൊത്തത്തില് ബാക്കിയുള്ള തേച്ച് പിടിപ്പിച്ചാലും ഇവിടെ പിന്നെ മുടിക്ക് നമുക്ക് മസാജിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഒരു 10-20 മിനിറ്റ് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ കുറച്ചൊക്കെ അടക്കും, പിന്നെ നമ്മളെന്തെങ്കിലും കഴിക്കും, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇപ്പൊ തന്നെ തന്നെ വിട്ടുകൊടുത്തേക്കാണ്. കാരണം മുമ്പൊക്കെ ഞാൻ തന്നെയാണ് വാഷ് ചെയ്ത് കൊടുക്കാറൊക്കെ, ഇപ്പൊ ഞാൻ വാഷ് ചെയ്ത് ഓർഗാനിക് മെത്തേഡ്സ് ഉണ്ട് നമുക്ക്. താളിയും പിന്നെ ചെറുപയർ പൊടിയോ പരിപ്പൊടിയോ സോറി കടലമാവ്, ചെറുപയർ പൊടി, ചെമ്പരത്തി താളി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴുകാം. പക്ഷെ അതിന് നമ്മൾ സാധനങ്ങളും കൂടെ കളക്ട് ചെയ്ത് പിന്നെ കല്ലിൽ അരച്ചരച്ച് എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളെന്ത് ചെയ്യും, നൈസ് ആയിട്ട് ഷാമ്പൂലേക്ക് ഇങ്ങോട്ട് മാറും. സിമ്പിൾ ആരോ കണ്ണു നോക്കിണ്ട് തന്നെ സിമ്പിൾ പറഞ്ഞു. അപ്പം ഷാമ്പൂവിനും ഞാൻ സാധാരണ ചെയ്യാറ് നമ്മൾ എല്ലാവരും ഈ മുടിയിന്ന് ഇവിടുന്ന് തുമ്പ് വരെ ഷാമ്പൂ ഇടും, പക്ഷെ അത് ഭയങ്കര തെറ്റാന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മൾ ശരിക്കും പറഞ്ഞ തലയൊട്ടിയുടെ ഇവിടെ വരെ ഷാമ്പൂ ഇടാൻ പാടുള്ളൂ, എന്നിട്ട് നന്നായിട്ട് തലയൊട്ടിയിൽ ചേർത്ത് എണ്ണ ഫുള്ള് കളഞ്ഞിട്ട്, ഞാനിപ്പോൾ എണ്ണ കളയാൻ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്, എണ്ണ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റിൻസ്, അതായത് നമ്മുടെ മുടി ഒന്ന് റിൻസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ചെയ്തിട്ട് നമ്മുടെ മിഡ് ലെങ്ത്തിൽ നിന്ന് ടിപ്പ് വരെ കണ്ടീഷണർ ഇട്ടിട്ട് അതൊന്ന് റിൻസ് ചെയ്ത് ഞാൻ പിന്നെ മുടി ഇവിടെ കുറേ വാലൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും ഈ പുറകിലേക്ക് പോവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെയും കൂടി കുറച്ച് കണ്ടീഷണർ തേച്ച് വെച്ചിരിക്കും. അപ്പം അങ്ങനെയാണ് ഞാൻ എന്നിട്ട് കുളിച്ച് തീരാറ്. കുളിച്ച് തീരുമ്പോൾ നല്ല ടൈം ആവട്ടെ, ഒരു 1.5 മണിക്കൂറെങ്കിലും ഈ കുളിക്ക് വേണ്ടി പോവും. മുടിക്ക് അത്യാവശ്യം നീളമുള്ളതുകൊണ്ട് ഫുൾ അങ്ങനെ താഴെ കിട്ടുക, ബക്കറ്റ് ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം നിറച്ച് ഇങ്ങനെ പൊക്കിയാണ് ഞാൻ കഴുകുക. അതുകൊണ്ട് എനിക്ക് കുനിയാൻ വയ്യ, നടുവേ എനിക്ക് കുറച്ച് മതിയും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴിയുന്നതും കുടിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വയ്യ കുടിക്കാനായിട്ട്, കുടിക്കാൻ ശ്രമിക്കാറില്ല അത്രയേ ഉള്ളൂ. രണ്ടന്നെ കുറവാണ്, പക്ഷെ രണ്ടന്നെ കൂടുതലാണ്. ഒരു ദിവസം കുളിക്കും, എങ്ങനെയെങ്കിലും ശ്രമിക്കും. രണ്ടു ദിവസം ഓവറാക്കണ്ട, രണ്ടു ദിവസം നമ്മൾ എപ്പോഴെപ്പോഴും കുളിക്കാൻ പാടില്ല. കഴിച്ച് നമ്മള് ആഴ്ചയിൽ രണ്ടു ദിവസം, ഞാൻ ഒരു ദിവസമൊക്കെ കുളിക്കാറുള്ളു. കാരണം കുളിക്കണമെങ്കിൽ എനിക്ക് മുക്കാൻ പറഞ്ഞില്ല, 3 മണിക്കൂറിന് പ്രോസസ്സ് ഉണ്ട്. അപ്പൊ ഞാൻ എനിക്ക് 6 മണിക്ക് എണി, ഞാൻ 5:30 എണീറ്റാൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ. 5:30 എണീക്കാൻ എനിക്ക് 3/4 മണിക്കൂർ കുളിക്കുന്നതിന് ഞാൻ മുമ്പടിക്കണെങ്കിൽ 5 മണിക്ക് എണീക്കണ്ടേ? രാത്രി 1:30 കിടന്നിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു മനുഷ്യൻ 5 മണിക്ക് എണീക്കാൻ പറ്റുന്നത്? കൊണ്ട് പറ്റില്ല, ഞാൻ കെട്ടി കൊടുത്തല്ലേ. അതൊക്കെ നമ്മൾ അയച്ചെടുക്കുക തന്നെ, അതൊക്കെ നമ്മൾ അയച്ചെടുക്കും. അപ്പോൾ ഇതായിരുന്നു, ഇതാണ് ഹാഫ് ഓഫ് മൈ ഹെയർ കെയർ റുട്ടീൻ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ബാക്കി നമ്മൾ ഇനി ഷാമ്പൂ ഇട്ട് കഴിക്കളയും. അപ്പോൾ ഒരു 1/2 hour ഇരിക്കണം. ഞാൻ ആ സമയം കൊണ്ട് ഫോണിലൊക്കെ കുത്തി എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിലും പഠിച്ച് എന്തൊക്കെ പറയാം, പഠിച്ച് ഞാൻ ആ സമയം കളയും. എന്നിട്ട് പഠിക്കാനൊന്നുമില്ല. എന്നിട്ട് നമ്മൾ പോയി കുളിക്കും. കുളിച്ചിട്ട് ഞാൻ ആഫ്റ്റർ എഫക്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് മുടിക്ക് വന്ന ചേഞ്ച്, നല്ല ജട കൂടിയൊക്കെ ഇരിക്കുമായിരുന്നു മുടി. അപ്പം അതെല്ലാം ക്ലിയർ ആയി, ബെറ്റർ ആയി. സോ വി വിൽ ഷോ യു ദ ആഫ്റ്റർ എഫക്ട്സ്, ആഫ്റ്റർ എഫക്ട്സ് രണ്ട് പോസ്. റുട്ടീൻ ഒന്നും പറയാൻ പറ്റില്ല.
അല്ല ഒരു മിനിയേച്ചർ റുട്ടീൻ, ഞങ്ങൾ തട്ടിക്കൂട് റുട്ടീൻ എന്നൊക്കെ ഞങ്ങൾ പറയും. അപ്പോൾ ഇതാ ഞങ്ങൾ കണ്ടുണ്ടാവും ആഫ്റ്റർ എഫക്റ്റ്. ഇതാ ഇതാണ് ദ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ദ ഹെയർ. അത്ര വലിയ ആഫ്റ്റർ എഫക്റ്റ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് വൃത്തിയും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ആ എൻ്റെ ഹെയർ കുറച്ച് ഡ്രൈ ആട്ടോ, അതുകൊണ്ട് അങ്ങനെ ഫ്രിസ് ആയിട്ട് എടുക്കണേ, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഭംഗിയൊക്കെ ഉണ്ടായേനെ. അപ്പോൾ എനിക്ക് ഈ ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ഷൂട്ട് ഉണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ ഓടി ഇറങ്ങാൻ ചെയ്തത്, അതുകൊണ്ട് തല തോർത്തുന്ന രീതിയോ അതൊന്നും ഞാൻ കാണിച്ചില്ല. ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കട്ടോ. സോറി ഗൈസ്, ഐ എം സോറി. അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വളരെ കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് ഏവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾ ചെയ്ത് കാണാനായിട്ട് ആഗ്രഹം അതൊക്കെ കമൻറ്റിലോ. ഞങ്ങൾ കുറേ കമൻസൊക്കെ കാണുന്നുണ്ട്, കുറേയൊക്കെ റിപ്ലൈയും തരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കമൻസൊക്കെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഷുവറായിട്ടും അതൊക്കെ ട്രൈ ചെയ്യൂട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. താങ്ക് യു ആൻഡ് ലവ് യു ആൾ.